ഇന്റർനാഷണൽ രുചിവൈവിധ്യങ്ങളുടെ കലവറയായ പോഗോ ചിക്കനിൽ നിന്നും നിങ്ങളുടെ ഇഷ്ടഭക്ഷണം ഓർഡർ ചെയ്യൂ. സുരക്ഷിതമായി ഞങ്ങൾ വീട്ടിലെത്തിക്കാം. മഞ്ചേരിയിലെ ജനറൽ ആശുപത്രി നഗരസഭയ്ക്ക് കൈമാറി 5 വർഷം പിന്നിട്ടിട്ടും ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാകാത്ത നഗരസഭയുടെ ജനദ്രോഹ നടപടി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് LDF കൗൺസിലർമാർ നഗരസഭയ്ക്ക് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തി. CPM ഏരിയ സെക്രട്ടറി വി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മഞ്ചേരിയിലെ ജനങ്ങൾക്ക് അറിയാം, ജനറൽ ആശുപത്രി മഞ്ചേരി നഗരസഭ ഏറ്റെടുത്തിട്ട് ഇന്നേക്ക് 5 വർഷം പൂർത്തീകരിക്കുകയാണ്. ഈ 5 വർഷം പൂർത്തീകരിച്ചതിന് ശേഷം നഗരസഭയുടെ ഭാഗമായി ജനറൽ ആശുപത്രിയുടെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ ആകെ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഞങ്ങൾ സർക്കാരിലേക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ജനറൽ ആശുപത്രിയുടെ സൂപ്രണ്ടായിട്ടുള്ള നന്ദകുമാർ സാറിന് കത്ത് കൊടുത്താണ് അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹമുള്ളത്. 2016 ഓഗസ്റ്റ് 17 സംസ്ഥാനത്തെ 15 ജനറൽ ആശുപത്രികൾ അതാത് പ്രദേശത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറി സർക്കാർ ഉത്തരവിറക്കിയത്. എന്നാൽ നഗരസഭാ ഭരണസമിതി അത് മറച്ചുവെച്ചു. LDF പ്രതിഷേധവുമായി മുന്നോട്ട് വന്നപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പ്രമേയം പാസാക്കി തടിതപ്പാനാണ് ശ്രമിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു. കൗൺസിൽ പാർലമെന്ററി പാർട്ടി നേതാവ് മരുന്നൻ സാജിദ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി കെ ഉബൈദ് മുഖ്യപ്രഭാഷണം നടത്തി. ഖാലിദ് മഞ്ചേരി, KP രാവുണ്ണി, കൗൺസിലർമാരായ അഡ്വക്കേറ്റ് പ്രേമരാജീവ്, കെ അബ്ദുൽ അസീസ്, അബ്ദുൽ കരീം, AV സുലൈമാൻ, P വിശ്വനാഥൻ, റിയാസ് ബാബു, മൂസാൻകുട്ടി, ശ്രീവിദ്യ എടക്കണ്ടത്തിൽ എന്നിവർ സംസാരിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിലും സമരം ശക്തമാക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മഞ്ചേരി.